ഈശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. തൻ്റെ ധർമ്മത്തിലേക്ക് സ്ത്രീകളെ ചേർക്കാൻ ആലോചിച്ചപ്പോൾ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെന്ന് പട്ടണത്തിലെ കൊല്ലൻ്റെ മകളെ ക്ഷണിക്കൂ. ശിഷ്യന്മാർ അത് കേട്ട് അമ്പരന്നു, എന്താണ് അവൾക്ക് ഇത്ര പ്രത്യേകത? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു ദിവസം പട്ടണ വീഥിയിലൂടെ ഒരു വലിയ പ്രദക്ഷിണം കടന്നു പോവുകയായിരുന്നു, ഒരു രാജകീയ പ്രദക്ഷിണം. ആട്ടവും പാട്ടും മേളവും അഭ്യാസവും അലങ്കാരവും ഒക്കെ ഉണ്ട്, വലിയ ബഹളമായിരുന്നു. അവളപ്പോൾ പാതയോരത്ത് തൻ്റെ പണിശാലയിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. പുറത്ത് അത്രയും ബഹളവും ആഘോഷങ്ങളും നടന്നിട്ടും ഒരല്പം പോലും അവളുടെ ശ്രദ്ധ മാറിയില്ല. അവൾ തൻ്റെ ജോലിയിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. പുറത്തെ ബഹളങ്ങളൊന്നും അവളെ ബാധിച്ചതേയില്ല. അവളുടെ ശ്രദ്ധ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ചെയ്യുന്ന കാര്യത്തിൽ അത്രയും ശ്രദ്ധ കൊടുക്കുന്ന ഒരാളെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും കണ്ടിട്ടില്ല. ധർമ്മത്തിൻ്റെ വഴി ചവിട്ടാൻ അത്തരമൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുവൻ പുലർത്തേണ്ട ശ്രദ്ധയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഈ കഥയിലുള്ളത്. ഈശോ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതായത് പ്രാർത്ഥനയുടെ രഹസ്യാത്മകതയെക്കുറിച്ച് മാത്രമായിരിക്കില്ല യേശു ഉദ്ദേശിച്ചത്, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധയെ സഹായിക്കുന്ന ഒരു പരിസരം എന്ന നിലയിൽ കൂടിയാവും. ഹൃദയമാകുന്ന സക്രാരിയിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ഇന്ദ്രിയ വാതിലടച്ച് ബഹളങ്ങൾ ഒഴിവാക്കി അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്രയും ഉചിതമാണ്. ശ്രദ്ധ കൊടുക്കുന്നിടത്ത് വളർച്ചയുണ്ടാകും. ആത്മീയതയെന്നല്ല, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, പൂർണ്ണമായ ശ്രദ്ധ കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അവിടെ മാറ്റമുണ്ടാകും.